പ്രത്യേക ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ 25 മുതൽ 38 വരെയുള്ള വചനം വായിക്കാൻ പോകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വലിയൊരു വചനം. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് 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 ഉച്ചത്ത് കൈയടിച്ച് അമേൻ 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 അമേൻ. സർവർത്തി ഹല്ലേലൂയ. ഇതിൻ്റെ സംഭവം ഇതാണ്. അതായത് ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷേകത്തിനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശം, അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാവും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത്. ഫനുവേലിൻ്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. അവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുക. ഇസ്രായേലിൽ ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ശ്രമർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം അച്ഛൻ പറയുന്നത്. അതായത് ഈ ദൈവവചനം പഠിക്കുമ്പോളേ ഇസ്രായേൽക്കാരുടെ പ്രവാചകന്മാരുണ്ട്. പ്രവാചകന്മാരുള്ളതുപോലെ തന്നെ പ്രവാചികയുണ്ട്. ആ ഒരു പ്രവാചികയാണ് അന്ന എന്ന് പറയുന്ന ഈ പ്രവാചിക. ഇവളെ ചരിത്രം പറഞ്ഞു, ഇവൾ അങ്ങനെ പ്രവാചികയായി എന്നതാണ് ചരിത്രം. അതായത് ഇവള് കന്യകാപ്രായത്തിന് ശേഷം പറയുന്നത് 7 വർഷം ഭർത്താവിനോടൊത്ത് ചോദിച്ചു. 7 വർഷം ഭർത്താവിനോട്, അതായത് ഏകദേശം ഒരു 20 വയസ്സോളം ഇവള് ഈ കുടുംബജീവിതം നയിച്ചു. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. 7 വർഷമാണ് കുടുംബജീവിതം. അതിനുശേഷം പറയാണ് ഭർത്താവ് വിധവയായി, ഭർത്താവ് മരിച്ചുപോയി. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിക്കും. അതായത് ശ്രദ്ധിക്കണം അച്ഛൻ പറയുന്നത്, ഈ അന്നായുടെ ജീവിതത്തിൽ ഒരു വലിയൊരു അനർത്ഥമുണ്ടായി. അനർത്ഥം മറ്റൊന്നുമല്ല, അവളുടെ ജീവിത പങ്കാളി മരിച്ചുപോയി. അവൾ വിധവയായി തീർന്നു, ഒറ്റപ്പെട്ടവളായി തീർന്നു. വലിയൊരു തകർച്ചയാ, വലിയൊരു തകർച്ച, വലിയൊരു അപകടം, വലിയൊരു അനർത്ഥമുണ്ടായി. അപ്പോൾ അവൾ ചെയ്ത കാര്യം എന്താ? അപകടമുണ്ടായപ്പോൾ, അനർത്ഥമുണ്ടായപ്പോൾ ഇവൾ എങ്ങോട്ട് പോയി? ദേവാലയത്തിലേക്ക് പോയി. ദേവാലയത്തിൽ പോയി. 84 വയസ്സായ എന്ന് പറയുമ്പോൾ ഏകദേശം 60 വർഷത്തോളം, 60, 64, 65 വർഷത്തോളം ദേവാലയത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുന്നു. അങ്ങനെയാണ് അവളൊരു പ്രവാചികയായിട്ട് മാറുന്നു. ശ്രവർത്തി പറഞ്ഞു ഹല്ലേലൂയ. അതായത് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ മക്കളും കേൾക്കണം. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടു തരം തീരുമാനമെടുക്കാം. ഒന്നെങ്കില് നാശത്തിന്റെ വഴിയിലൂടെ, പാപത്തിന്റെ വഴി. ദൈവമുണ്ടോ? ഇങ്ങനെയാണ് ദൈവമാണ് ഉള്ളത്. എന്തിനു ദൈവം ഈ അനർത്ഥം എനിക്ക് തന്നു? എന്തിനെ ജീവിത പങ്കാളി ദൈവം തിരിച്ചെടുത്തു? എന്തിനെന്റെ മക്കൾ തിരിച്ചെടുത്തു? എന്തിനെന്റെ വസ്തുക്കൾ തിരിച്ചെടുത്തു? എന്തിനെന്റെ ആരോഗ്യം തിരിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ വഴിയിൽ, പാപത്തിന്റെ വഴിയിൽ വേണമെങ്കിൽ ഈ വിധവയ്ക്ക് പോകാമായിരുന്നേ. പക്ഷേ അവള് അങ്ങോട്ടല്ല പോയത്. അവള് നേരെ രക്ഷ അപകടമില്ലാത്തൊരു സ്ഥലമായി ദേവാലയം കണ്ടു, ദൈവസന്നിധിയിലേക്ക് പോകുക. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ. ആ ദേവാലയത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും
അവർ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയാൻ അവിടെ ചെല്ലുമ്പോഴും അവിടെ അപകടങ്ങളുടെ സാധ്യതകൾ കാണും. ജെറുസലേം ദേവാലയത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ അപകടം കണ്ടുള്ളൂ. ഭക്ഷണം പോലും കഴിക്കാതെ ഉപവാസമെടുത്തും പ്രാർത്ഥിച്ചും ഇവളിരിക്കുമ്പോൾ നോക്കുകയെ, ഈ വിധവ ഒരു പ്രവാചികയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. സർവ പറഞ്ഞ് പറഞ്ഞേ കലുലിയ അവൾ അങ്ങനെ സഹിച്ചു നിൽക്കുന്ന ദേവാലയത്തിലേക്ക് പോയി. ഇവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവം എന്താ, വലിയ സമ്മാനം എന്താ, നമ്മുടെ കർത്താവ് നമ്മുടെ ഈശോയെ ഉണ്ണിമിശിഹായെ കാണാൻ, ലോകരക്ഷകനെ കാണാൻ, പാപപരിഹാര ബലിയായിത്തീരുന്ന ദൈവത്തിൻ്റെ സ്വപുത്രനെ കാണാൻ അവൾക്ക് കൃപ കിട്ടുക. അവളാ സമയത്ത് മുന്നോട്ട് വരുമ്പോൾ അവൾ കാണുക, പരിശുദ്ധ അമ്മയെ കാണുക, യേശുപിതാവിനെ കാണുക. അതായത് ശമയോൻ കയ്യിലെടുത്ത് പിടിച്ച് ഈശോമിശിഹായെക്കുറിച്ച് പ്രവചിക്കുന്ന കേൾക്കുകയാണ്. അവൾക്കത് കാണാൻ ഭാഗ്യം കിട്ടുക. അതാണ് വളരെ ശരിക്കും ഒറ്റ ചോദ്യമാണ്, ഇവളെ വിധവയാക്കുമ്പോൾ ദൈവം അറിഞ്ഞിട്ടുണ്ടാകാം. സർവോണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ആ സഹനത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അതാണ് ഒരു സഹനമോ ഒരു തകർച്ചയോ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നീ അതെങ്ങനെ എടുക്കുന്നു. എന്നെങ്കിൽ വേണമെങ്കിൽ അതെന്നെ നശിപ്പിക്കാവേ, അല്ലെങ്കിൽ അതെന്നെ ഒരു വിശുദ്ധനാക്കാം, ഒരു പ്രവാചകനാക്കാം, ഒരു പ്രവാചകയാക്കാം. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ വേണമെങ്കിൽ കൂടുതൽ ദുരന്തത്തിന് കാരണമാക്കാം, നേരെ മറിച്ച് ആ ദുരന്തം നിന്നെ ഒരു വിശുദ്ധനോ വിശുദ്ധയാക്കി മാറ്റാൻ പറ്റും. സർവ്വപ്രവൃത്തി പറഞ്ഞ ഹല്ലേലൂയാ. അന്ന എന്ന് പറയുന്ന മകള് ചെയ്യുന്ന പ്രവൃത്തി അവൾ പുറകോട്ട് പോവുകയല്ല, വിധവയായതോടെ ജീവിതത്തിൽ വേറെ വഴികളുള്ളൂ, പാപത്തിൻ്റെ വഴികൾ, ദൈവത്തെ ശപിച്ചു തള്ളിക്കൊണ്ട് പോവുകയല്ല. എന്തിന് ദൈവം എനിക്ക് ദുരന്തങ്ങൾ അനുവദിച്ചു, എന്തിന് അപകടം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറകോട്ട് പോകുന്ന ഒരുവളെയല്ല കണ്ടുകൊണ്ട്, നേരെ മറിച്ച് അവൾ മുന്നോട്ട് നീങ്ങുക, അവൾ ദേവാലയത്തിലേക്ക് പോവുക. ദേവാലയത്തിൽ 64 വർഷത്തോളം അവിടെ കഴിയുമ്പോൾ അവൾ ഒരു പ്രവാചികയായി മാറുക, ദൈവം അവളെ ഒരു വിശുദ്ധിയാക്കി മാറ്റുക. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, റോമാലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം എല്ലാം നന്മയ്ക്കായി മാറ്റും. സർവ്വപ്രവൃത്തി പറഞ്ഞ ഹല്ലേലൂയാ. എല്ലാ ദുരന്തങ്ങളും എല്ലാ അനർത്ഥങ്ങളും ഒറ്റപ്പെടലുകളും മുഴുവനും അനുഗ്രഹമായിട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അൽഫോൻസാമയം ഒറ്റപ്പെട്ടപ്പോൾ ചെല്ലൊക്കെ ഒറ്റപ്പെട്ട നേരെ പോകുന്നത് മദ്യഷാപ്പിലേക്കോ അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളിലേക്കോ പ്രേമ ബന്ധങ്ങളിലേക്കോ പോവുകയാണ്. നിരാശ കയറിയിട്ട് ഒരു പോക്ക് പോവുക. ചില ഡ്രഗ്സും കഞ്ചാവും മയക്കുമരുന്നും, പരീക്ഷയ്ക്ക് തോറ്റു, ഇനി അപ്പം വേണ്ട അമ്മ വേണ്ട, ഇതെല്ലാവരും പോകുന്നു, വേറെ റൂട്ടില്ല. ദൈവം ഈ സഹനം തരുമ്പോൾ നമ്മൾ പോകേണ്ടത് ദേവാലയത്തിലേക്കാണ്, ബലിപീഠത്തിൻ്റെ അരികിലേക്കാണ്, കർത്താവിൻ്റെ തിരുക്കുരിശിൻ്റെ ചവിട്ടിലേക്കാണ് പോകേണ്ടത്. അവിടെ പോയി നിന്റെ സഹനത്തിന് അർത്ഥമുണ്ട്, കണ്ട യേശുവിൻ്റെ സഹനത്തിന് അർത്ഥമുണ്ടായി എങ്കിൽ നിൻ്റെ സഹനത്തിനും അർത്ഥമുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ എടുക്കുന്ന വേറെ വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തയും അഹങ്കാരവും അഹന്തയും കള്ളത്തരവും വാഞ്ചനയും താട്ടിപ്പും എല്ലാം എന്തിനു തന്നു അതിന്. ഈ ഒരു സഹനത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് വഞ്ചനകളും. കുടുംബജീവിതത്തെ പ്രശ്നം വന്നു, ഭാര്യയും ഭർത്താവിൻ്റെ പ്രശ്നം, ഉടനെ പ്രശ്നമായിട്ട് ഓടുകയാ, തകർന്നു. ഇനി അടുത്ത ബന്ധം, പഴയ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ കുത്തിപ്പൊക്കി എടുത്തോണ്ട് വരിക, പണ്ട് ഉപേക്ഷിച്ച പ്രേമബന്ധങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് വരിക, പാപബന്ധങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് വരിക. അതൊക്കെ കാരണം എന്ന് അറിയാമോ, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സഹനം വരുമ്പോൾ അൽഫോൻസാമ ഒറ്റപ്പെട്ടവളാ, ഒറ്റപ്പെട്ടപ്പോൾ അവൾ പോയത് ദൈവസന്നിധിയിലേക്കാണ്, കർത്താവിൻ്റെ അടുക്കൽ ദിവ്യഗാനത്തിന് പോയി, അവിടെ ബന്ധ സ്നേഹത്തിലാകുക, ആ കർത്താവിനോട് തൻ്റെ പരാതി പറയുക, വേദന പറയുക. അപ്പോൾ അവളുടെ സഹനം അവളൊരു വിശുദ്ധയാക്കി മാറ്റി. അതാണ് ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാം സഹനം വരുന്നുണ്ട്, ഇഷ്ടം പോലെ സഹനം, രാവും പകലും സഹനം വരുന്നുണ്ട്, ഓരോ വിധ അനർത്ഥങ്ങൾ. പക്ഷേ ഈ സഹനം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്നെ വിശുദ്ധീകരിക്കാനും എൻ്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ എത്തിക്കാനും ദൈവം ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ്. സർവർത്തി പറഞ്ഞ വിശുദ്ധരുടെ ചരിത്രം പഠിച്ചു. ഒരു വലിയ സഹനത്തിന്റെ നടുവിൽ നിന്നാണ് അവര് വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ടത്. വിശുദ്ധിയിലേക്ക് അവർക്ക് സഹനമുണ്ടായിട്ടുണ്ട്, അവർക്ക് ഒറ്റപ്പെടൽ ഉണ്ടായിട്ടുണ്ട്, അവരെ ആരും മനസ്സിലാക്കാത്ത കുറവിനുണ്ട്, അവർ ചെയ്യാത്ത കുറ്റത്തിന് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവർ കണ്ണുനീരൊടുക്കിയിട്ടുണ്ട്, ചിലപ്പോൾ അവർ പാപം ചെയ്തവരായിരിക്കും. പക്ഷെ അവിടെ നിന്നൊരു ചേഞ്ചാണ്, ഒറ്റപ്പെടലിൽ നിന്ന് അവർ ദൈവത്തിലേക്ക് പോകും. ഇവിടെ അന്ന ഒറ്റപ്പെടും, വിധവയായി
അറിവില്ലാത്തവളായി. അപ്പോൾ അവൾക്ക് വേണേ പോകാം, ഓ പള്ളി പോയി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഉപവാസമൊക്കെ എടുത്ത് എന്തിൻ്റെ ആവശ്യം, പുറത്തു പോയി നമുക്ക് അച്ഛൻ ജീവിക്കാം, ഒന്ന് പോയി എന്നാൽ അടുത്തതിൻ്റെ പുറകെ പോകാം, എന്നാൽ അടുത്ത വഴി കണ്ടുപിടിക്കാം. അങ്ങനെ അതല്ല ദൈവവിളി. അത് ദൈവവിളി പലർക്കും, എല്ലാവരെയും വിശുദ്ധരാകാൻ ദൈവം വിളിക്കുന്നുണ്ട്. ഓരോ സഹനവും നിന്നെ വിശുദ്ധനാകാൻ വിശുദ്ധയാകാനുള്ള ദൈവവിളിയുടെ സമയമാണ്. ശ്രവണത്തിൽ പറയാം ഹല്ലേലൂയാ. ഓരോ ഒറ്റപ്പെടലുകളും നിന്നെ വിശുദ്ധനാകാൻ വിശുദ്ധയാകാൻ ദൈവം വിളിക്കുന്ന സമയമാണ്. ഓരോ തകർച്ചകളും കടബാധ്യതയാകാം, വലിയ കടബാധ്യത, സാമ്പത്തിക തകർച്ച, മക്കൾ ഇട്ടേച്ചു പോകുന്ന അനുഭവങ്ങൾ, സ്നേഹിച്ചു വളർത്തിയ മക്കളുടെ ഒരു ദിവസം അറിയുന്ന ഒരുത്തൻ്റെ കൂട്ടത്തിൽ അവൾ പോയി, അവനൊരുത്തിയുടെ കൂട്ടത്തിൽ പോയി, കല്യാണമൊക്കെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചൊക്കെ നടന്ന് അറിയുമ്പോഴത്തേക്കും കിടന്ന് ചങ്ക് പൊട്ടിക്കരയുന്ന പെട്ടയ്ക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരവസ്ഥ വെച്ചോ, ആത്മഹത്യയാൻ പോവോ, ഇനി ജീവിച്ചിട്ടില്ല, കാര്യമൊന്നുമില്ല. എന്തിനാ ദൈവം ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാ സഹനം തരും? രോഗം എല്ലാം വളർന്ന് വലുതായിക്കാണ്ട് പെട്ടെന്ന് രോഗം, മാരക രോഗം, പ്രിയപ്പെട്ടവരും മരിച്ചു പോകുന്നു, അനർത്ഥം വരുന്നു, ഇത് വരുമ്പോൾ എല്ലാവരും തളർന്നു പോകുന്നു. പക്ഷെ തെറ്റ, ശരിക്കും സഹനം ദൈവം അനുവദിക്കുന്നത് നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടിയാണ്. എത്ര പറഞ്ഞു പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 48 അധ്യായത്തിന്റെ 10-11 ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. ആണോ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നത്? കഷ്ടതകൾ തന്നാണ്, കഷ്ടതകളുടെ ചൂളയും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് ശുശ്രൂഷ ചെയ്യുമ്പോൾ, കർത്താവിനെ സഭയിൽ ഉപയോഗിക്കുമ്പോൾ, എൻ്റെ ചരിത്രങ്ങൾ ഞാൻ എപ്പോഴും പറയാം, എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറയാം, അവർ ചിലപ്പോൾ എന്ന് പറയാം, ഞാൻ പറഞ്ഞ് കേൾക്കണ്ട, നല്ലതാ അത്, അങ്ങനെ സഹനം ഇനിയും വരട്ടെ, എത്ര കൂടും കൂടട്ടെ, പീഡകൾ വരട്ടെ, അപ്പോൾ നമ്മൾ ഒരുപാട് വിശുദ്ധീകരി എളിമപ്പെടും, നമ്മളുടെ അഹങ്കാരവും അസൂയും വെറുപ്പൊക്കെ പോകും, നമ്മൾ കർത്താവിനെ കാണും. ഒറ്റപ്പെടണം, ഒറ്റപ്പെടുമ്പോഴാണ് കർത്താവിനോട് കൂടുതൽ അടുക്കാൻ പോകുന്നു. സ്വരമർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതേ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. പോരാ, നന്നായിട്ട് കൈയടിച്ച്, നല്ല അഭിഷേകം. വലതുകരം ഉയർത്തിപ്പിടിച്ച് അച്ഛൻ ചൊല്ലിത്തരുന്ന വചനം ഒന്ന് ഏറ്റു ചൊല്ലാം കേട്ടോ. ഇന്ന് കർത്താവ് ഒരുപാട് വിടുതൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 2:1-7 ഉച്ചത്തിൽ പറയണേ. എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഉരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവും ആയിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. എന്തെന്നാൽ, ഉച്ചത്തിൽ പറഞ്ഞ് എന്തെന്നാൽ, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. എന്ന് കയ്യടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരെ പോരെ പോരെ, അതാണ്, അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് ദൈവം വലിയ സഹനം കൊടുക്കുമെന്നാണ് പറയുന്നത് പുസ്തകം. ദൈവം ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് വലിയ സഹനം കൊടുക്കുമെന്ന് പറയും. കാരണം അവരെ ആരാക്കാൻ വേണ്ടിയാ? വിശുദ്ധരാക്കാൻ വേണ്ടി. പ്രവാചകന്മാരാക്കാൻ, പ്രവാചികമാരാക്കാൻ, വിശുദ്ധരാക്കാൻ ദൈവം അവർക്ക് സഹനം കൊടുക്കുമെന്ന് പറയുന്നു. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചരിത്രം നോക്കുകയെ, ആളും അതുപോലെ തന്നെയാണ്. ജനിച്ചു കുറേ ആൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു പോകുന്നു, പിന്നെ സഹോദരി മരിച്ചു പോകുന്നു, അപ്പോൾ പിന്നെ അപ്പനും മകനും മാത്രമാകുന്നൊരവസ്ഥയുണ്ട്. ഒരു സംഭവമാണ്, അപ്പനിങ്ങനെ വയ്യാത്തപ്പനും ആ സമയത്ത് ഈ ജോൺ പോൾ രണ്ടാമന് മാർപ്പാപ്പ കഷ്ടപ്പെട്ട് ചെറുപ്പകാലമാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ പാറമടയിൽ പോയി കല്ലൊക്കെ പൊട്ടിച്ച് അതിങ്ങനെ കൊടുത്ത് അത് കിട്ടുന്ന ഇച്ചിരി പണം കൊണ്ട് ഭക്ഷണവും ബ്രെഡൊക്കെ മേടിച്ച് അല്ലെങ്കിൽ മരുന്നൊക്കെ മേടിച്ച് അപ്പനോട് കൊടുക്കുകയും. ചരിത്രം പറയുന്നുണ്ട്, ഒരു ദിവസം വൈകുന്നേരം താമസിച്ചാൽ വരുന്നു, നല്ല മഞ്ഞുകാലം, സ്നോ ഇങ്ങനെ പെയ്ത് കിടക്കുന്ന ഒരു കാലം, അപ്പം അന്ന് ഇങ്ങനെ മഞ്ഞൊക്കെ ഈ മരുന്നും ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് വൈകിട്ട് കയറി വരുമ്പോഴേ കാണുന്നത് ആകെ ബാക്കിയുള്ള അപ്പൻ മരിച്ചു കിടക്കുന്നു.
അപ്പോൾ പറയുന്നുണ്ട് ചരിത്രം, അതായത് മഞ്ഞുകാലമാണ്, അടുത്ത വീടുകളിലൊന്നും പോകാൻ പറ്റില്ല, കാരണം അത് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. അന്നത്തെ കാലഘട്ടമോ പറയുന്നുണ്ട് ജപമാലയെടുത്ത് കൈപ്പിടിച്ചുകൊണ്ട് ഒരു രാത്രി മുഴുവനും സ്വന്തം അപ്പൻ്റെ മൃതശരീരത്തിന് കാവലിരിക്കുന്ന ജോൺ പോൾ രണ്ടാമന്മാർ പാപ്രിസ്ലോഷ് സഹനം ഒറ്റപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ദൈവം ഇനി നീ മാത്രമുള്ളൂ എനിക്ക്. പരിശുദ്ധ അമ്മ അങ്ങനെയാണ്, സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുക, ദൈവം എന്നെ മുഴുവനായും കൊടുക്കുക. യേശു ഒറ്റപ്പെട്ടേ, ഒറ്റപ്പെട്ടു. കാരണം ഈ യേശുവിൻ്റെ ജീവിതമാണ് വിശുദ്ധർക്കെല്ലാം കിട്ടുന്നത്, യേശുവിൻ്റെ ജീവിതം. വിശുദ്ധരായ കുടുംബനാഥന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഒറ്റപ്പെടും. വിശുദ്ധരായ കുടുംബിനികളുണ്ട്, ഒറ്റപ്പെട്ടവരാണ്. പനാത കുട്ടിയായിട്ടത് മാറുക. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരിക്കും ഒരു ഒറ്റപ്പെട്ടവനായിട്ട് മാറുക. ആരുമില്ല, പിന്നെ ഇടവപ്പുള്ള വിഹാരിച്ചനാണ് സഹായിക്കുന്നത്. പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ വിഹാരിച്ചനാണ് സെമിനാരിലേക്ക് പോകാൻ വേണ്ടി റെക്കമെൻഡേഷനൊക്കെ കൊടുത്ത് അത്രാനോട് പറഞ്ഞ് സെമിനാരി കിട്ടുന്നു. പിന്നെ അങ്ങ് പോവുകയാണ്, പോയി 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 ചെല്ലുമ്പോൾ എത്ര വർഷങ്ങൾ കഴിയുമ്പോൾ അത്രാനായി വൈദിക, ആദ്യം വൈദികനായി അത്രാനായി, അതിനുശേഷം വളർന്നു കാഡിനലാകുന്നു, സഭയിലേക്ക് വരുന്നു, മാർപ്പാപ്പയാകുന്നു. ചില ഒറ്റപ്പെട്ട വ്യക്തിയെ അവസാനം ഇപ്പോൾ വിശുദ്ധനായി. കഴിഞ്ഞ ആളുകൾ വത്തിക്കാനും ചെന്നപ്പോൾ ഞാൻ ഓർമ്മയ്ക്കായി, നമ്മുടെ ജന്മപ്പയുടെ കല്ലറയെങ്കിലാണ്, ഒരു പക്ഷേ അവിടെ എല്ലാം ഒരുപാട് കല്ലറകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം ഞാൻ കണ്ടത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കബറടുത്തെങ്കിലാണ്. പ്രസലോഷ്, പ്രസലോഷ്. അതിൻ്റെ കാരണം ഒറ്റപ്പെട്ടത്, ഈ ഒറ്റപ്പെടലുകൾ ദൈവം കൊടുത്തത് യേശുവിൻ്റെ സ്വന്തമാകാൻ വേണ്ടിയാണ്, കർത്താവിൻ്റെ സ്വന്തമാകാൻ വേണ്ടിയാണ്. പ്രസലോഷ്. ഇവിടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ വരുമ്പോൾ ആശ്രയിക്കുന്ന പലപ്പോഴും ഉണ്ട് ഒറ്റപ്പെടൽ. നമ്മൾ അതാണ് ഞാൻ പറയുക, അന്നായെ പോലെ ഒറ്റപ്പെടൽ വരുമ്പോൾ ഉടനെ ചിലപ്പോൾ നമ്മൾ പാപകരമായ ബന്ധങ്ങളിലേക്ക് പോയി. അതിന് ഏറ്റവും കൂടുതൽ കുഴപ്പം ജീവിതത്തിൽ ദൈവം നിന്നെ വിശുദ്ധനാകാൻ വിശുദ്ധയാകാൻ വിളിക്കുന്ന നിമിഷമാണ് നിൻ്റെ തകർച്ചകൾ, നിൻ്റെ വേദനകൾ, നിൻ്റെ ദുരന്തങ്ങൾ. അത് വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് ഓ ഇതൊന്നും എന്തൊരു ദൈവം, എനിക്ക് സന്തോഷം വേണ്ടേ, എനിക്ക് ജീവിതം വേണ്ടേ, പെട്ടെന്ന് പാപത്തിൻ്റെ മാർഗങ്ങൾ, പാപത്തിൻ്റെ വഴികൾ, ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പുകൾ, ഫോൺ, കൂട്ടുകെട്ടൊക്കെ കേടുകയാണ്. അങ്ങനെയാണ് പലർക്കും കിട്ടുന്ന ശ്രേഷ്ഠമായ ദൈവവിളിയെ നശിപ്പിച്ചു കളയുന്നത്. സഹനമെന്ന് ദൈവം തരുന്നത് ഒരിക്കലും നശിപ്പിക്കാനല്ല, രോഗം തരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ വലിയ മാരക രോഗം കാണും, മാറാ രോഗം കാണും. ഇതെങ്ങനെ ഇതിക്ക് വീട് മുന്നോട്ട് കൊടുക്കും? അതെ, അത് തന്നെയാണ്. അതെടുക്കുമ്പോൾ നീ മനസ്സിലാക്കണം, ഈ സഹനം എനിക്ക് ദൈവം തന്നത് എന്നെ ദൈവത്തോട് ഒന്നാക്കി തീർക്കാൻ വേണ്ടിയാണ്. ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഈശോ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് ഈശോ ഒരുപാട് സഹനം കൊടുക്കും. പ്രസലോഷൻ. Jesus.
ശ്വസിക്കുന്നു